പുനലൂർ നഗരസഭയും പുനലൂർ പോലീസും നൽകുന്ന മുന്നറിയിപ്പ്. കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പുനലൂർ നഗരസഭ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. പൊതുജനങ്ങൾ മാസ്ക് ധരിക്കാതെ യാതൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. പൊതു ഇടങ്ങളിൽ കൂട്ടം കൂടാനും സാമൂഹിക അകലം പാലിക്കാതെ കൂടിച്ചേരാനും പാടില്ല. ഹോട്ടലുകൾ, കടകൾ, മാളുകൾ മുതലായവയിൽ കോവിഡ് വ്യാപനം ഉണ്ടാകാതിരിക്കുന്നതിന് സ്ഥാപന ഉടമകൾ കർശനമായും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജിമ്മുകൾ, കളിസ്ഥലങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയ പൊതുജനങ്ങൾ കൂടിച്ചേരുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കേണ്ടതാണ്. എല്ലാ സ്ഥാപനങ്ങളിലെയും പ്രവേശന കവാടത്തിലും പുറത്തേക്ക് ഇറങ്ങുന്ന കവാടത്തിലും സാനിറ്റൈസറും തെർമൽ സ്കാനറും ഉണ്ടെന്ന് സ്ഥാപന ഉടമകൾ കായിക മതപരമായ പൊതുപരിപാടികൾ ഉൾപ്പെടെ യാതൊരുവിധ കൂടിച്ചേരലുകളും പാടില്ലാത്തതാണ്. മാർക്കറ്റുകൾ, പൊതുസ്ഥലങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ നിർബന്ധമായും സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടെന്ന്, ഇനിയും വാക്സിൻ സ്വീകരിക്കാത്തവർ അടിയന്തിരമായും വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ ലോക്ഡൌണിന് സമാനമായ ഞായറാഴ്ച നിയന്ത്രണം അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. വരുന്ന രണ്ട് ഞായറാഴ്ചകളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ ഇരുന്ന് കഴിക്കാൻ പാടില്ല. വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും 20 പേരെ മാത്രമേ അനുവദിക്കൂ. പഴം, പച്ചക്കറി, പലവ്യഞ്ജനം, പാൽ, മീൻ, ഇറച്ചി തുടങ്ങിയ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ പ്രവർത്തിപ്പിക്കാം. ഇത്തരം കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദീർഘദൂര ബസ്സുകളും തീവണ്ടികളും സർവീസ് നടത്തും. യാത്ര ചെയ്യുന്നവർ ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതണം. ഹോട്ടലുകളും ബേക്കറികളും തുറക്കാമെങ്കിലും ഇരുന്ന് കഴിക്കാനാകില്ല. പാർസൽ വാങ്ങണമെന്നാണ് നിർദ്ദേശം. അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ വർക്ക്ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കൂ. മുൻകൂട്ടി ബുക്ക് ചെയ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഹോട്ടലുകളിലേക്കും പോകുന്നവരെ തടയില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന അതിർത്തികളിലും പരിശോധന കടുപ്പിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി മുതൽ പോലീസ് പരിശോധന കർശനമാക്കും. അതേസമയം കള്ള് ഷാപ്പുകൾ തുറക്കുമെങ്കിലും ബെവ്കോ ഔട്ട്ലെറ്റുകളും ബാറുകളും പ്രവർത്തിക്കില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.